നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ ഉണർവ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ അത് ചലിപ്പിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് പാർട്ടി ആസ്ഥാനത്തുമില്ല, പുറത്തുനിന്ന് കിട്ടിയതുമില്ല. ഈ സാഹചര്യത്തിൽ നേതാക്കളോടും സ്റ്റാഫുകളോടും ചിലവ് ചുരുക്കാൻ നേതൃത്വത്തിന് ആവശ്യപ്പെടേണ്ട അവസ്ഥയാണുള്ളത്. ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ ബഹുജന പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിൽ ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങളുമായി AICC രംഗത്തെത്തിയിരിക്കുകയാണ്. വരുമാനത്തിൽ വൻ ഇടിവുണ്ടായതിന്റെയും ദേശീയ തലത്തിൽ കൂടുതൽ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് ഇത്. സെക്രട്ടറിമാർ അത്യാവശ്യത്തിനല്ലാതെ ഔദ്യോഗിക യാത്ര നടത്തരുത്. വിമാനയാത്ര കഴിയുന്നതും ഒഴിവാക്കണം. മാസത്തിൽ 2 തവണ മാത്രം വിമാനയാത്ര അനുവദിക്കും. MP സർക്കാരിന് അനുവദിച്ച സൌകര്യം ഉപയോഗിക്കണം. 14,000 കിലോമീറ്റർ തീവണ്ടിയിൽ യാത്ര ചെയ്യണം. അതിനു മുകളിൽ മാത്രം വിമാനയാത്ര ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. 2020-21 കാലത്ത് പാർട്ടിക്ക് ലഭിച്ചത് 285.76 കോടി രൂപ മാത്രമായിരുന്നു. മുൻവർഷം ഇത് 682.21 കോടിയും 2018-19 കാലത്ത് 918 കോടിയുമാണ് ഇത് ഉണ്ടായിരുന്നത്. വരുമാനം കുറഞ്ഞതോടുകൂടി AICC ആസ്ഥാനത്തടക്കം പാർട്ടി ജീവനക്കാരുടെ എണ്ണം കുറച്ചിരുന്നു. സേവാദളിന്റെ മാസ ബജറ്റ് 2.5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷവുമാക്കി. MP വർഷം 50,000 രൂപ ലെവി നൽകാനും നേരത്തെ നിർദ്ദേശം നൽകി. മാസം 2,000 രൂപ വീതം ഓഫീസ് ആവശ്യത്തിന് നൽകാനും ആവശ്യപ്പെട്ടു. ഇപ്പോൾ വർഷം 74,000 രൂപ പാർട്ടിക്ക് കൈമാറുന്നതായി ഒരു MP വ്യക്തമാക്കിയിട്ടുമുണ്ട്. രാജ്യത്തെ ഏറ്റവും സമ്പത്തുള്ള പാർട്ടി ഏതാണെന്ന് ചോദ്യത്തിന് സംശയമില്ലാതെ ഉത്തരം പറയാം, അത് BJP. ഏറ്റവും സമ്പത്തുള്ള പാർട്ടി എന്ന് മാത്രമല്ല ഓരോ വർഷവും ഏറ്റവും കൂടുതൽ സമ്പത്ത് ആർജിക്കുന്ന പാർട്ടി കൂടിയാണ്. ദീർഘകാലം അധികാരം കൈയാളിയ കോൺഗ്രസ് ഉൾപ്പെടെ പാർട്ടികളുടെ ആസ്തികൾ കുറയുമ്പോഴാണ് ഇരട്ടിയോളം വരുമാനം വർധനവുമായി BJP ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. വ്യക്തികൾക്കും കമ്പനികൾക്കും പേര് വെളിപ്പെടുത്താതെ പണം സംഭാവന ചെയ്യുന്ന സഹായമാകുന്ന ഇലക്ട്രൽ ബോർഡുകൾ ഉൾപ്പെടെ സംവിധാനങ്ങളുടെ വളരെ വലിയ നേട്ടവും BJP. ഈ വർഷത്തെ ആദ്യ മാസത്തെ കണക്കുകൾ പ്രകാരം 7 ദേശീയ പാർട്ടികൾക്ക് 6,988.57 കോടിയുടെ ആസ്തിയും 44 പ്രാദേശിക പാർട്ടികൾക്ക് 2,129.58 കോടിയുടെ ആസ്തിയാണുള്ളത്. ദേശീയ പാർട്ടികളുടെ ആസ്തിയിൽ BJP മുന്നിൽ. 4,847.78 കോടിയാണ് BJP ആസ്തി. ശക്തമായ നേതൃത്വവും ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് ഉണ്ടായ കാലതാമസവും എല്ലാം കോൺഗ്രസിൽ നിന്ന് അതിന്റെ ആരാധകരെ അകറ്റി. എന്നാൽ ദേശീയ അധ്യക്ഷനെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് നടത്തിയതും അത് ശക്തമായ മത്സരമാക്കിയതും കോൺഗ്രസിന് വലിയൊരു അളവ് വരെ ആശ്വാസമാണ് നൽകിയത്. കൂടാതെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഊർജ്ജം വലിയൊരു പ്രചോദനമായി യുവാക്കൾക്കിടയിൽ പടർന്നു പിടിക്കുകയും ചെയ്തു. ജോഡോ യാത്ര ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്ന നിലയിൽ BJP എത്തിച്ചേർന്നു. കോവിഡ് പടരുമെന്ന പേരിൽ ജോഡോ യാത്രയിൽ നിരോധിക്കാൻ BJP സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലും വിപ്ലവകരമായ രീതിയിൽ ജോഡോ യാത്ര മുന്നേറുകയാണ്. ഭരണവും പ്രതിപക്ഷവും നഷ്ടപ്പെട്ടതോടുകൂടി കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒറ്റപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ പ്രാദേശിക കക്ഷികളും പരമാവധി ശ്രമിച്ചിരുന്നു. രാഹുൽ ഗാന്ധി പാർട്ടി നേതൃനിരയിൽ നിന്നും അകന്നതോടെ ശക്തമായ നേതൃത്വമില്ലാതെ പോയി. കോൺഗ്രസ് നേതാക്കളെയും ജനപ്രതിനിധികളെയും സ്വന്തം പാളയത്തിലെത്തിച്ച് ഷാളണിയിച്ച് BJP കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ ആണികൾ ഓരോന്നായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് തിരിച്ചുവരവിന്റെ ഊർജ്ജം നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്.